Hello guys, welcome back to our channel Malabari. Ulsavam. Our program like this one is manga one. Manga one. Our shurambada program like this one. But our pala carrying one. Pala this one. Carrying carrying light and sounds. All guys set. But this program pala one. Our one is. But our like this one. 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 Our ഈ പല കാര്യങ്ങളും അതായത് നമ്മൾ ഈ പ്രോഗ്രാമിന്റെ പല കാര്യങ്ങളും അറിയാൻ വേണ്ടി നമുക്കൊരു അംഗം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചേട്ടന് പല കാര്യങ്ങളും പറഞ്ഞുതരും. അപ്പൊ ചേട്ടനോട് ഇപ്പൊ കൂടുതലായ കാര്യങ്ങൾ ഒന്ന് ചോദിക്കാം. അപ്പൊ ഏട്ടാ, നമ്മൾ ഈ പ്രോഗ്രാം അതായത് ഈ ഒരു എത്രത്തോളം വർഷത്തോളായി ഈ പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് 10-50 കൊല്ലം ഉണ്ടാവും. ഇത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. പഴനിയിലെ സുബ്രഹ്മണ്യന്റെ വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. പഴനിയിലുള്ളമാതിരി തന്നെ നാളെയാണ് ഷഷ്ടി വരുന്നത്. ഷഷ്ടിയിലാണ് സുബ്രഹ്മണ്യ സ്വാമി താരക സൂര്യസംഹാരം നടത്തി സൂര്യൻ പറഞ്ഞ അസുരനെ കൊല്ലുന്നത്. അതിൻ്റെ പ്രതീകമായിട്ടാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. ഉത്സവം കഴിഞ്ഞ ഞായറാഴ്ച ഒരു 7 ദിവസം മുമ്പേ കൊടി കയറിയിട്ട് ഉത്സവം തുടങ്ങും. അത് കഴിഞ്ഞ് എല്ലാ ദിവസവും അമ്പലത്തിലെ വിശേഷങ്ങൾ കൂടാതെ അവിടെ ആൾത്തിറക്കിയ സ്റ്റേജ് കെട്ടി എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ട്. ഗാനമേള, നാടകം, ഡാൻസ്, ഭരതനാട്യം മുതലായ പല പരിപാടികളും ഉണ്ടാവും. അവസാന ദിവസം നാളെ നാളെയാണ് സൂര്യനെ കൊല്ലുന്ന പരിപാടി. അപ്പൊ അതിനു മുമ്പായിട്ട് അതിന്റെ വേഷങ്ങളുണ്ടാവും. ഗണപതി, സുബ്രഹ്മണ്യൻ, തേര്, പിന്നെ താരകാസുരൻ, വീരബാഹു, സൂര്യൻ മുതലായ വേഷങ്ങൾ കെട്ടിയിട്ട് ഇന്ന് സുബ്രഹ്മണ്യന്റെ അടുത്ത് വരും. അതോടുകൂടി ഇന്നത്തെ പരിപാടി കഴിയും. അത് കഴിഞ്ഞ് നാളെയാണ് ഈ അസുരന്മാരെ കൊല്ലുന്ന മഹോത്സവം. അത് നാളെ വൈകുന്നേരമാണ്. വൈകുന്നേരം ശുഭവരം 5:30 മറ്റൊരു ശുഭ മുഹൂർത്തമുണ്ട്. ആ മുഹൂർത്തത്തിലാണ് അസുരനെ കൊല്ലുന്നത്. അപ്പോൾ ഇവിടുത്തെ പഞ്ഞങ്കരയിലെ ദേവീക്ഷേത്രത്തിൽ നിന്ന് ഈ വേഷങ്ങളൊക്കെ വരും. വേഷങ്ങളൊക്കെ വന്നിട്ട് തിരുവനന്തപുരം ആൾത്തിറക്കെ ഈ സുബ്രഹ്മണ്യരും സുബ്രഹ്മണ്യന്റെ പടയാളിയാണ് വീരബാഹു പറഞ്ഞു. വീരബാഹുവിൻ്റെ നേതൃത്വത്തിൽ സുബ്രഹ്മണ്യൻ ഈ അസുരനെതിരായിട്ട് യുദ്ധം നടത്തുക. ആ യുദ്ധം നടത്താൻ ഏകദേശം 1 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും തേരിൻ്റെ ഓട്ടവും ശരിക്കും യുദ്ധത്തിൻ്റെ പ്രതീതി ഉണ്ടാവും. അവസാനം ആ മുഹൂർത്തത്തിൽ 5:40 മറ്റേ മുഹൂർത്തത്തിൽ ഈ അസുരനെ കൊല്ലും. കൊല്ലുന്നതൊക്കെ പ്രതീകാത്മകമായിട്ടാണ്. ഒരു മുരുകൻ മരി വേരൊക്കെ ആയിട്ട് ഒരാൾ തുള്ളി വന്നിട്ട് കുത്തി ആ അസുരനെ കൊല്ലുന്നതാണ്. അതോടുകൂടിയിട്ട് ആ പരിപാടി അവസാനിക്കുക. അത് കഴിഞ്ഞിട്ട് രാത്രി 8 മണിക്ക് സുബ്രഹ്മണ്യൻ ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് ശിവന്റെ ശിവക്ഷേത്രമുണ്ട്, ശിവക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി പോവും. അതുകൂടി പരിപാടി കഴിയും. അങ്ങനെയാണ് ഇങ്ങനെയുള്ളത്. സൂര്യസംഹാരം പറഞ്ഞ പരിപാടി ശരിക്കും തമിഴ്നാട്ടിൽ പഴനിയിലാണ് മെയിനായിട്ട് നടക്കുന്നത്. പഴനി, പാലക്കാട് ഏരിയയിലൊക്കെ ഞാൻ പാലക്കാടുകാരനാണ്. അപ്പോൾ പാലക്കാടെല്ലാം ഉണ്ട് ഈ സൂര്യസംഹാരം ഈ ഷഷ്ടി ദിവസം. പക്ഷേ ഈ മലബാർ ഏരിയയിൽ കോഴിക്കോട് മാത്രമേ ഉള്ളൂ. കോഴിക്കോട് ഇത് ഇവിടുത്തെ ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഇത് എല്ലാ കൊല്ലവും ഇത് വിപുലീകരിച്ച് വരികയാണത്. അങ്ങനെ ഈ മലബാർ ഏരിയയിലെ സൂര്യസംഹാരം നടത്തുന്ന ഒരേ ഒരു അമ്പലമാണ് തിരുവനന്തപുരത്തിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉള്ളത്. ഓക്കെ, അപ്പൊ അങ്കിളുടെ പേരെന്തായിരുന്നു? എന്റെ പേര് സോമൻ. ഓക്കെ, അപ്പൊ അങ്കിൾ നമുക്ക് ഇവിടെ വിശദമായത് പല കാര്യങ്ങളും ഐതിഹ്യമായിട്ടുള്ള പല കാര്യങ്ങളും നടന്നു പോകുന്ന ചടങ്ങുകൾ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇനിയും നാളെയും പ്രോഗ്രാം പലതും കാണാനുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നാളെയും പല കാര്യങ്ങളും